ജീവിത പരീക്ഷണങ്ങൾ ചിലരെ പക്വതയുള്ളവരാക്കി തീർക്കും. ഒന്നിനു പുറകെ മറ്റൊന്നായി ജീവിതത്തിൽ ദുരന്തങ്ങൾ ഘോഷയാത്രയായി കടന്നു വന്നിട്ടും പതറാതെ തളരാതെ അത് ജീവിച്ച സ്മിത എന്ന 18-കാരി കോട്ടുകാൽ ചൊവ്വര വണ്ടാരിൽ നിന്ന വിളവീട്ടിൽ തങ്കക്കുട്ടി രാജ്കുമാർ ദമ്പതികളുടെ രണ്ടു മക്കളിൽ മൂത്തയാളാണ് സ്മിത. സ്മിതയുടെ അച്ഛൻ 7 വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ബാധിച്ച് മരിച്ചു. അമ്മ തങ്കക്കുട്ടി 15 വർഷമായി മാനസിക രോഗത്തിന് ചികിത്സയിലാണ്. ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ എന്ന മാരക രോഗത്തിനും അടിമയാണ് തങ്കക്കുട്ടി. രാജ്കുമാറിന്റെ ഭരണത്തോടെ ഈ കുടുംബം അനാഥമാവുകയായിരുന്നു. തങ്കക്കുട്ടിയുടെ മൂത്ത സഹോദരന്റെ പേരിലാണെന്ന് പറയപ്പെടുന്ന വീട്ടിലാണ് സ്മിതയും അനുജത്തി ദീപയും അമ്മ തങ്കക്കുട്ടിയും താമസിക്കുന്നത്. പിന്നെ പപ്പ മരിച്ചതിന് ശേഷമാണ് അമ്മച്ചി എല്ലാവരും കൂടെ നിർബന്ധിച്ചാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം 1 വർഷം ശരണാലയത്ത് ഞാനും അനിയത്തിൽ നിന്ന് പഠിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും 10ാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ വന്ന്, ഇവിടെ നിന്ന് അമ്മയുടെ അടുത്ത് പഠിച്ച്. പിന്നെ 2 വർഷം രാജമാവൻ്റെ കൂടെ അവിടെ +1 ഉം +2ഉം കൊല്ലത്ത് നിന്ന് പഠിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഡിഗ്രി തന്നെ ഫസ്റ്റ് ഇയർ ചേർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അപ്പോഴേ മാമ എന്താ ഒരു ദിവസം അങ്ങനെ ആ മാമ എന്നെ പഠിപ്പിക്കണമെന്നും പറഞ്ഞ് വഴക്കൂടി. പിന്നെ ഞാൻ മാമ എന്നെ പഠിപ്പിക്കേണ്ട, ഞാൻ സ്വന്തമായിട്ട് പഠിച്ചോളാമെന്നും പറഞ്ഞ് ഞാൻ മാമൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങി പോകുന്നു. അപ്പം അതിന് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ചൊവ്വര സ്റ്റുഡിയോയിൽ ജോലിക്ക് പോയി. അവിടെ നിന്ന് 3000 രൂപ ശമ്പളം കിട്ടുമായിരുന്നു. അപ്പോഴ് പല്ല് കമ്പിടാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ എൻ്റെ സാഹചര്യങ്ങളൊക്കെ ആ ഡോക്ടർ അറിഞ്ഞിട്ടുണ്ട്. എന്താ വൈകിട്ട് വരെ നിന്നിട്ട് 3000 രൂപയല്ലേ കിട്ടണേ, ഇവിടെ വന്നാൽ 5000 രൂപ തരാം, വണ്ടിക്കൂലിക്കുള്ള പൈസയും പ്രത്യേകം തരാമെന്ന് പറഞ്ഞ്. അപ്പോഴേ പിന്നെ ഞാൻ ഇവിടെ പോയി. പിന്നെ അതിനുശേഷം ഞാൻ ഇപ്പം പഠിക്കാനും കൂടെ കയറി. 2 പെൺകുട്ടികളും രോഗിയായ തങ്കക്കുട്ടിയും ബാധിതയാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാവാം വീട്ടിൽ നിന്നും ഇവരെ ഇറക്കിവിടാൻ ബന്ധുക്കൾ തന്നെ ശ്രമം തുടങ്ങി. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് രാജമാമനാണെങ്കിൽ പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് പെട്രോൾ എടുത്തോട്ട് നിന്ന്, അതുകൊണ്ട് അമ്മയ്ക്ക് പേടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞ് അമ്മ ഇവിടെ ആവും പെട്രോൾ ഒഴിച്ച് കൊല്ലണേ നമുക്ക് കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിലയില്ലാതെ വന്നപ്പോൾ പോലീസിന് വിളിച്ചു പറഞ്ഞു, 100 രൂപ വിളിച്ച്. അപ്പോൾ അവർ വീഴ്ഞ്ഞത്തോളം പോലീസ് വന്നായിരുന്നു. ഓലമേയാതെ ചുവരുകൾ തകർന്നു വീണ് ഏതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത വീട്ടിൽ പുഴുവരിച്ച വിസർജ്യങ്ങളുടെ നടുവിലാണ് തങ്കക്കുട്ടി കിടക്കുന്നത്. അബോധാവസ്ഥയിലും ഒരു ഉൾവിളി പോലെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഇവർ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കുടിവെള്ളം പോലും ബന്ധുക്കൾ നിഷേധിച്ചപ്പോൾ അമ്മയെ വൃത്തിയായി പരിചരിക്കാൻ ബുദ്ധിമുട്ടുകയാണ് സ്മിത. ദീർഘദൂരം താണ്ടി 135 പടവുകൾ ഇറങ്ങി വേണം കുടിവെള്ളം ശേഖരിക്കാൻ. സ്മിതയുടെ ഒരു ദിവസം അതിരാവിലെ തുടങ്ങും. അമ്മയ്ക്ക് 2 നേരത്തെ ഭക്ഷണം തയ്യാറാക്കി മുറി വൃത്തിയാക്കി മരുന്നുകൾ നൽകിയ ശേഷം കാഞ്ഞിരംകുളത്തുള്ള ഒരു ദന്താശുപത്രിയിലെ ഹെൽപ്പർ ജോലിക്ക് പോകും. 5000 രൂപ ശമ്പളമുണ്ട്. അതിലാണ് അനുജത്തിയുടെ പഠിപ്പും അമ്മയുടെ ചികിത്സയും വീട്ടുകാര്യങ്ങളുമൊക്കെ. വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് പാരൽ കോളേജിലെ ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് നോട്ട്ബുക്ക് വാങ്ങി പഠനത്തിലേക്ക്. 8 മണിയാകുമ്പോഴത്തേക്ക് പോകും. അപ്പോഴേ ഇവിടെ വരുമ്പോഴത്തേക്കും വെള്ളം ചിലപ്പോഴും തീരും, ചിലപ്പോഴും രാത്രി വരെ കാണും. 2-ന് 1-ന് 2-ന് ഒക്കെ പോകാനായിട്ട് ബക്കറ്റ് വെച്ച് കൊടുത്തു. അപ്പം ബക്കറ്റിനെ ആദ്യമേ എടുത്ത് കളഞ്ഞു. പിന്നെ 2ാമത് ബക്കറ്റ് വെച്ച് കൊടുത്ത് അതിലും പോകില്ല, തറയിൽ എടുത്ത് 1-ന് 2-നൊക്കെ തറയിൽ തന്നെ പോകും. ഞാൻ വന്നിട്ട് വാരിക്കളയും. ഡിഗ്രി ഫസ്റ്റ് ഇയർ സോഷ്യോളജി വിദ്യാർത്ഥിനിയാണ് സ്മിത. സ്മിതയുടെ അനുജത്തി ദീപ +2 പഠിക്കുന്നു. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ രോഗിയായ അമ്മയും സ്മിതയും മാത്രമാണ് താമസം. അയൽപ്പക്കത്ത് വിദേശികളാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. രാത്രിയിൽ വീട്ടിന്റെ പരിസരത്ത് മദ്യപാനവും ബഹളവും പതിവാണെന്നും സ്മിത പറയുന്നു. ഇവിടെയുള്ള ഈ ചൈനക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ വന്നിരുന്നൊക്കെയായിരിക്കും കുടിക്കണത്. അപ്പം അങ്ങ് ചിലപ്പോഴേ അമ്മ പിന്നെ കിടന്ന് അടയ്ക്കണോണ്ട് ഞാൻ ഇപ്പം കുറേ ദിവസം കൊണ്ട് ഉറക്കൊന്നുമില്ല. ഏതു നിമിഷവും ഒരാപത്ത് പ്രതീക്ഷിച്ച് രോഗിയായ അമ്മയുടെ നിലവിളികൾ കേട്ട് ഉറങ്ങാതെ നോട്ട്ബുക്കുകൾ വായിച്ച് രാത്രി വെളുപ്പിക്കുകയാണ് ഈ പെൺകുട്ടി. ഇവരുടെ പേരിൽ റീസർവേ 381/273 5 സെന്റ് വസ്തുവിന്റെ പ്രമാണമുണ്ടെങ്കിലും 2 അമ്മാവന്മാരുടെ പേരിലാണ് പോക്കുവരവ് ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ഓഫീസിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ തിരുമറിയുടെ ദുരന്തം അനുഭവിക്കുന്നത് തങ്കക്കുട്ടിയും 2 പെൺമക്കളുമാണ്. അത് കരം തീർത്തിരുന്നെങ്കിൽ രാജമാവൻ വന്ന് അവർ വെച്ചിരിക്കുന്ന വസ്തു അവർ വന്ന് വില്ലേജ് ഓഫീസിൽ പറഞ്ഞാലേ നമുക്ക് കരം തീർത്തരുള്ളൂ എന്ന് പറഞ്ഞ്. നമ്മൾ 94 നമ്മൾ കരം തീർത്തത്. അപ്പോൾ അതിനുശേഷം പട്ടയം പിടിച്ചിട്ടില്ല, കരവും തീർത്തിട്ടില്ല. അപ്പോൾ ഇവിടെ വില്ലേജ് ഓഫീസിൽ വന്ന കുഴപ്പമാണ്. അവിടെ നിന്ന് 2 സെന്റ് അവർ തെറ്റി ജോയ് മാമനും കരം തീർത്ത് കൊടുത്ത്, 2.5 സെന്റ് തെറ്റി രാജമാവനും കരം തീർത്ത് കൊടുത്ത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞാൻ ഇതേപോലെ കരം തീർക്കാനായിട്ട് പിന്നെ വക്കീലിനെ കണ്ടപ്പോഴത്തേ വക്കീൽ പറഞ്ഞ് ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അമ്മ ആർക്കെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ എന്നറിയാം, അങ്ങനെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞ്. അപ്പം ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് അമ്മ ആർക്കും അങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല, അത് അമ്മയുടെ മപ്പയുടെ പേരിൽ തന്നെ കിടക്കണം. അപ്പം ഞാൻ വില്ലേജ് ഓഫീസിൽ അതും കൊണ്ട് കാണിച്ച് കരം തീർക്കാമെന്ന് പറഞ്ഞ്. അപ്പം വില്ലേജ് ഓഫീസിലുള്ളവർ പറഞ്ഞ് ഇതേപോലെ ഇങ്ങനെ മാമന്മാരെ എഴുതി മാമന്മാർക്ക് ഇത്
ചിലപ്പോൾ തെറ്റ് കരം തീർത്ത് കൊടുത്തിരിക്കണമുണ്ട്, കരം തീർത്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം ജോയ് മാമനാണെങ്കിൽ ജോയ് മാമൻ വില്ലേജ് ഓഫീസിലുള്ളവർ വിളിപ്പിച്ച് വിളിപ്പിച്ചപ്പം ജോയ് മാമൻ വന്ന് എന്തോ ആ രണ്ട് സെൻറ്റ് സഹോദരിക്കുള്ളതാണെന്ന് പറഞ്ഞ് മാമ എഴുതി കൊടുത്തു. അപ്പം ആ രണ്ട് സെൻറ്റ് കൂടെ നമുക്ക് ഇപ്പം നമുക്ക് രണ്ടര സെൻറ്റ് ഉണ്ട്. ഇനി രാജമാവനെ ശനിയാഴ്ച വിളിപ്പിച്ച് ഇന്നലെ വിളിപ്പിച്ച് എന്നാലും വില്ലേജ് ഓഫീസിൽ പോകില്ല, നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് എഴുതിയും തരണില്ല. 5 സെന്റ് ഭൂമിയുടെ കരമുടുക്കിയ രസീത് ഉണ്ടെങ്കിൽ ഇവർക്ക് സർക്കാരിൽ നിന്ന് സൗജന്യമായി വീട് ലഭിച്ചേനെ. ചില സന്നദ്ധ സംഘടനകളും വീട് നിർമ്മിച്ചു നൽകാൻ തയ്യാറാണ്. കൂട്ടുകാൽ വില്ലേജിൽ പലതവണ ഈ ആവശ്യം അറിയിച്ച് സ്മിത എത്തിയെങ്കിലും ബന്ധുക്കൾ സമ്മതപത്രം നൽകിയാൽ മാത്രമേ കരം തീർക്കാനാവൂ എന്ന നിലപാടിലാണ് വില്ലേജ് ഓഫീസർ. അതായത് ഈ അമ്മയുടെ സഹോദരൻ രണ്ടു പേര് തെറ്റായിട്ട് പോക്കൂരി ചെയ്തതാണ്, തെറ്റായിട്ട് പോക്കൂരി ചെയ്ത് പോയി. അപ്പോൾ ശരിക്കും തണ്ടപ്പേരിലെ നീക്കി മുതലില്ല, അതുകൊണ്ടാണ് കുട്ടിക്ക് കരമടച്ചു കൊടുക്കാൻ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ സംഭവിച്ച അഭിഷേകമാണ്. അപ്പോൾ ഇതിൽ ഒരു കക്ഷി വന്നിട്ട് അടുത്തിടയ്ക്ക് വന്നിട്ട് പിന്നെ പുള്ളി 2 സെൻറ്റ് തെറ്റായിട്ടാണ് പിടിച്ചിരിക്കുന്നത്, അത് ഇവരുടെ പേരിന് കരമടി കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒരു സബ്മിഷൻ എഴുതിത്തരണം. അവിടെ പറഞ്ഞ് മറ്റേ മാമനെ കൂടെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പോയി. അപ്പോൾ അവരൂടെ വന്നത് തന്നു കഴിഞ്ഞാൽ താലൂക്ക് ഓഫീസ് റിപ്പോർട്ട് ചെയ്ത് ഈ PV ക്യാൻസൽ ചെയ്ത് ഇവരുടെ പേരിന് കരമടച്ചു കൊടുക്കും. നമ്മുടെ തൻ്റെ പേര് നമ്മുടെ രജിസ്റ്ററിൽ വസ്തു വേണം, എങ്കിൽ കരമടച്ചു കൊടുക്കുന്നതിന് വിഷയമില്ല. അപ്പോൾ നേരത്തെ തെറ്റായിട്ട് നേരത്തെ നടന്ന സംഭവമാണ്, തെറ്റായിട്ട് പോക്കൂരി ചെയ്ത് പോയി. അപ്പോൾ ഇവരൊന്നും അത് അറിഞ്ഞില്ല, ഇവർ ശ്രദ്ധിച്ചില്ല, അറിയാൻ വേണ്ടായിരിക്കും. അപ്പോൾ തിരുത്തിയാൽ മാത്രമേ നമുക്കത് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. കാട്ടാക്കട കൃപാശ്രമത്തിന്റെയും നാട്ടുകാരുടെ ചിലരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇവർ ജീവിച്ചു പോരുന്നത്. ജീവിതം പരീക്ഷണങ്ങളും ദുരിതങ്ങളും മാത്രം നിറഞ്ഞതിലുള്ള പരാതി സ്മിതയ്ക്കില്ല. എല്ലാം നിഷ്കളങ്കമായ ചിരി കൊണ്ട് മറച്ച് സ്വന്തം ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കുകയാണ് ഈ പെൺകുട്ടി. എല്ലാ പ്രതിസന്ധികളോടും പൊരുതുവാനുള്ള മനക്കരുത്ത് മാത്രമാണ് സ്മിതയുടെ ആകെ സമ്പാദ്യം. സാധുജന സംരക്ഷണം എന്ന പേരിൽ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വിജയകരമായി നടപ്പിലാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ അന്നവും വസ്ത്രവും കിടപ്പാടവും ജീവന് സംരക്ഷണവും ഇല്ലാതെ നിരാലംബരായി ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ ദുരിതമനുഭവിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ജനപ്രതിനിധികളുടെ കണ്ണുകളിൽ എന്നാണ് പണക്കിലുക്കം പിൻബലമേകാത്ത ഇത്തരം ദുരിതക്കാഴ്ചകൾ പെടുക. ഈ നിർധന കുടുംബത്തെ സഹായിക്കാൻ താല്പര്യമുള്ള സുമനസ്സുകൾ കാഞ്ഞിരംകുളം SBIയിൽ സ്മിതയുടെ പേരിൽ ആരംഭിച്ചിട്ടുള്ള 3351 3001 8185 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക.